ബ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. GBBC അഥവാ ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ടിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ ഞാൻ ചെയ്ത ബേഡിംഗ് എന്ന് പറയുന്നത് ഒരു സേഫ് സോണിൽ നിന്നുള്ള ബേഡിംഗ് ആണ്. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ എനിക്കറിയാവുന്ന പക്ഷികളെ കാണാൻ പോയതായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും സേഫ് സോണല്ല, കാരണം എനിക്ക് ഈ സ്ഥലം എനിക്കറിയത്തില്ല, ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഞാൻ ഒരു 3-4 വർഷം മുമ്പ് ഒരു തവണ ചുമ്മാ വന്നേ ഉള്ളൂ. ശരിക്കും ബേഡിങ്ങിന് വന്നതെന്ന് പറയാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ബേഡ്സിൻ്റെ ഒരു പ്രോപ്പർലി ഒരു ബേഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളുടെ വലിയൊരു കലവറയാണെന്ന് പറയാൻ കഴിയുന്ന, ദേശാടന പക്ഷികളൊക്കെ ഇഷ്ടം പോലെ എത്തുന്ന തൃശ്ശൂരിലെ കോൾപാടങ്ങൾ. 33,000 ഏക്കറിലധികം വലിപ്പമുള്ള ഈ കോൾപാടങ്ങളിൽ നിന്നാണ് കേരളത്തിന് ആവശ്യമുള്ളതിൻ്റെ 40% നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും എന്നുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഈ ബേഡിൽ എക്സ്പ്ലോർ ഡാമിൻ്റെ അകത്ത് കയറിയിട്ട് തൊട്ടടുത്തുള്ള കോൾവെറ്റ്ലാൻഡ്സിലെ ഏതെങ്കിലും ഒരു ഹോട്ട്സ്പോട്ട് തപ്പിയിട്ട് കാണാനില്ല. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 30 കിലോമീറ്ററിലും അപ്പുറത്തായിരുന്നു ഈ കാണുന്ന സംഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഊഹം വെച്ച് അറിയാവുന്ന കുറച്ച് പേരുകൾ, അടാട്ട്, പുല്ലടി, അങ്ങനെയൊക്കെയുള്ള പേരുകൾ അറിയായിരുന്നു. അങ്ങനെ കറങ്ങിയടിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരേതായിരുന്നു, പേര് പറഞ്ഞുപോയി, ഞാനിവിടെ എഴുതി കാണിക്കാം. എനിക്ക് ശരിക്കും വലിയ പരിചയം തന്നെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാഹിച്ചു. ഇച്ചിരി നേരം കത്തിയേക്കണം കേട്ടോ, എന്നിട്ട് ഞാൻ പക്ഷികളെ കാണിച്ചു തരാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്കും ക്ഷീണിച്ചായിരുന്നു. ഒരു ദിവസത്തെ കറക്കെല്ലാം കഴിഞ്ഞിട്ട് വേറെ ക്ഷീണമൊന്നുമില്ല, വെയിൽ കൊണ്ടതിൻ്റെ ക്ഷീണമോ അല്ലെങ്കിൽ വിശപ്പ്, ദാഹം, വെള്ളം കുടിക്കാത്തതിൻ്റെ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല, നടപ്പിൻ്റെയാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുഴപ്പമില്ല. ഇന്നത്തെ പ്ലാൻ ഇങ്ങോട്ട് തന്നെയായിരുന്നു, പക്ഷേ രാവിലെ ഒരു 4-4 ആകുമ്പോൾ എഴുന്നേറ്റ് വരണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. എന്നിട്ട് ഇവിടെ ഒരു 7 മണിയൊക്കെ അല്ലെങ്കിൽ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ബേഡിങ് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ആ ക്ഷീണം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവസാനം 5:30 എന്ന് പറയുന്ന ഒരു അലാം സെറ്റ് ചെയ്തിട്ട് കിടന്നു. കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തു എങ്ങനെയായാലും ഉറങ്ങിക്കഴിഞ്ഞ് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് അലാം ഓഫ് ചെയ്ത് കിടന്നു. 6:30 ആയപ്പോൾ എഴുന്നേറ്റു. അതിനുശേഷം 7 മണിയൊക്കെ കഴിഞ്ഞ് 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങ് പോകുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സമയം എന്താ അറിയാമോ, 11 മണിയാവാറായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ദാഹിച്ചപ്പോഴത്തേക്കും ഇച്ചിരി നാരങ്ങാവെള്ളം കുടിക്കാൻ കയറിയപ്പോഴത്തേക്കും പരിചയമുള്ള കുറച്ച് മുഖങ്ങൾ കണ്ടു. മെയിൻലി വിവേകേട്ടനെ, വിവേക് ചന്ദ്രൻ, വിവേകേട്ടനെ കണ്ടു. വിവേകേട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വിവേകേട്ടനാണല്ലോ എന്ന്. അപ്പോൾ ചോദിച്ചു അതേന്ന് പറഞ്ഞു. കൂടെ സുബിൻ ഉണ്ടായിരുന്നു, ലതീഷേട്ടൻ ഉണ്ടായിരുന്നു, നിരഞ്ജന ഉണ്ടായിരുന്നു. അവരൊക്കെ ആ വഴി ഈ വഴി പോയി. ഞാൻ പിന്നെ വ്ലോഗ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്കും ഒരു പാടാണ്, അവർ ബേഡിംഗ് ആയിരിക്കും, ഫോട്ടോഗ്രാഫി ആയിരിക്കും, എനിക്ക് അതിൻ്റെ ഒപ്പം തന്നെ വ്ളോഗും കൂടെ ചെയ്യണമല്ലോ, ഇങ്ങനെയുള്ള കത്തി അടിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഒരു ദിവസത്തിൻ്റെ പകുതിയും പോയിട്ടുണ്ട്. വെസ്റ്റേൺ മാഷ് ഹാരിയർ വന്നപ്പോൾ കണ്ടു, ക്യാമറയൊന്നും എടുത്തില്ലായിരുന്നു, അതെൻ്റെ ഒരു ലൈഫറും കൂടിയാണ്. ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പരിചയമുള്ള പക്ഷികളായിരിക്കണം എന്നില്ല, എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന പക്ഷികളായിരിക്കണം എന്നില്ല. വേറൊരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ കത്തിയിടിച്ചിട്ട് ഞാൻ ബേഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നലെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് 79 സ്പീഷീസ് കിട്ടിയെന്നാണ്, പക്ഷേ അത് എൻ്റെ ട്രിപ്പ് റിപ്പോർട്ടിൻ്റെ പേജ് റിഫ്രഷ് ആവാത്തതുകൊണ്ടായിരുന്നു. ശരിക്കും 103 സ്പീഷീസിനെ ഇന്നലെ കിട്ടിയിരുന്നു. രാത്രി ബ്രൗൺ ഹോക്കൗളിനെ കിട്ടിയപ്പോൾ 104 ആയി. ഇന്ന് രാവിലെ തൊടുപുഴ ടൗണിൽ നിന്ന് ഞാൻ ഹൗസ് പാരോനെ പൊക്കിയിട്ടുണ്ട്, അന്നേരം 105 ആയി. അങ്ങനെ 105 ആയിട്ടാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇവിടേക്ക് നടന്നു നോക്കാം. നടന്നാൽ തീരൂല, വണ്ടിയൊക്കെ ഓടിച്ച് കറങ്ങി അടിച്ച് നോക്കാം. സുബിൻ പറഞ്ഞത് ഈ വഴിക്ക് അങ്ങ് പോയാൽ മതി എന്നാ. സുബിൻ അങ്ങ് പോയിട്ടുണ്ട്, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കും. ഞാൻ ഈ വ്ളോഗ് എടുത്ത് പോകുന്നതുകൊണ്ട് സാധാരണയെക്കാളും താമസം എടുക്കും, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വൈ അങ്ങ് പോകാം. മുമ്പിൽ കുറച്ച് പ്ലെയിൻ പ്രീനിയസ് ഒക്കെ ഇരുന്ന് കരയുന്നുണ്ട്, നോക്കാം. പ്ലെയിൻ പ്രീനിയം മാത്രമല്ല ആഷി പ്രീനിയം ഉണ്ട് കേട്ടോ, നല്ല രസമായിട്ട് അവൻ വന്നിരുന്നു തന്നു. ഇതിന് എനിക്ക് കുളമാവുന്ന നമുക്ക് ഇന്നലെ ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയം കിട്ടിയില്ലേ, അവിടെ നിന്ന് കിട്ടുന്നതായിരുന്നു. പക്ഷെ ഞാൻ അതിന് വലിയ കാര്യമാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മരെ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതെ, വേറെ ഒരുത്തൻ, ഗ്രേറ്റ് ഇഗ്രേറ്റ് ആണിത്. ഞാൻ പറഞ്ഞായിരുന്നു ആകത്ത് കണ്ടതായിരുന്നു, പക്ഷെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇല്ല എന്ന്. ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെ കുറേ നീലക്കോഴികൾ നിൽക്കുന്നുണ്ടല്ലോ, കൂടെ വേറെ ആരും എന്തൊക്കെയുണ്ട് ചിലരെയൊന്നും എനിക്ക് അറിയത്തില്ല, അതാണ് സത്യം. നമുക്ക് നോക്കാം. എനിക്ക്
എനിക്ക് ഇന്നലെ ആകെ ആനക്കയത്ത് നിന്ന് നമ്മൾ കണ്ട ആ ഒരു കോമൺ സാൻഡ് പേപ്പറിന് മാത്രമേ കിട്ടിയുള്ളൂ. വേറെ സാൻഡ് പേപ്പേഴ്സ് ഉണ്ട്, ഗ്രീൻ സാൻഡ് പേപ്പർ ഉണ്ട്, വുഡ് സാൻഡ് പേപ്പർ ഉണ്ട്. ഇപ്പോഴേ നിൽക്കുന്നത് വുഡ് സാൻഡ് പേപ്പറാണ്. പിന്നെ അത് അപ്പുറത്ത് നിൽക്കുന്നതാണ് ലിറ്റിൽ റിംഗ്ഡ് ഫ്ലവർ. ഈ ലിറ്റിൽ റിംഗ്ഡ് ഫ്ലവർ ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഒരു വേറെ എവിടെയെങ്കിലും പോയി ബേഡിങ് ചെയ്തപ്പം അന്ന് എനിക്ക് ലൈഫറായിട്ട് കിട്ടിയ രണ്ട് പേരുണ്ടായിരുന്നു, ലിറ്റിൽ റിംഗ്ഡ് ഫ്ലവറും അതുപോലെ ജെമിങ്സ് ടിൻഡും. അതിൽ ഒരുത്തനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ റിംഗ്ഡ് ഫ്ലവർ. ഇവൻ്റെയൊക്കെ മലയാളം പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കുക. എല്ലാത്തിൻ്റെ ഒന്നും മലയാളം പേര് എനിക്ക് ഇപ്പം ഓൺ ടൈമിൽ പറയാൻ അറിയത്തില്ല കേട്ടോ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ലെൻസ് ഹുഡ് ഞാൻ തിരിച്ചിട്ടു. ഒന്നാമത് ക്യാമറ കാറ്റ് പിടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഈ ഹുഡും കൂടെ ഉണ്ടെങ്കിൽ രക്ഷയില്ല. വൈറ്റ് വാക്ടയിൽ അതിൽ നടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈഫർ ആവേണ്ട സാധനമായിരുന്നു, പക്ഷേ ഒന്ന് രണ്ട് മാസം മുമ്പ് എനിക്ക് ആനക്കയർന്ന് കിട്ടി. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ലൈഫർ കിട്ടിയനെ. ഇഷ്ടം പോലെ നീലക്കോഴികളുണ്ട് കേട്ടോ, ഗ്രേ ഹെഡഡ് സ്വാം ഹെൻസ്. അവനെ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ തൊടുപുഴ കിട്ടാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ആനക്കോട് പോകുമ്പോൾ അവിടെ കണ്ടേക്കാം, ആനക്കോട് പോകുന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ആനക്കോട് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ ആനക്കോടേക്ക് പോകുന്നില്ലായിരിക്കും, നോക്കാം നമുക്ക്. പക്ഷെ തൊട്ടപ്പുറത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്നവന്മാരാണ് എൻ്റെ ഒരു ലൈഫർ കുട്ടന്മാരായിട്ടുള്ള സ്പോട്ട് ബിൽഡക്ക്. പുള്ളിച്ചുണ്ടൻ താറാവ് എന്നാണ് അവരുടെ മലയാളത്തിലെ പേര്. ആ ചുണ്ടിൻ്റെ അറ്റത്തുള്ള നല്ല രസമുള്ള മഞ്ഞ നിറത്തിലുള്ള പുള്ളികൾ കണ്ടില്ലേ, അതാണ് അവരുടെ ഒരു മെയിൻ അടയാളം. ആ പേര് വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവർ കാണാൻ നല്ല രസം കേട്ടോ, ഞാനിപ്പോഴാണ് കാണുന്നത്. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് പോയി. പക്ഷെ നമുക്ക് അധികം നോക്കിക്കാൻ സമയമില്ല. കുറേ റെഡ് ബോട്ടിലിൻ്റെ ലാപ്വിങ്ങുകൾ, പിന്നെ എല്ലായിടത്തും ഉള്ളവന്മാരാണ്. ചെങ്കണ്ണി തിത്തിരി എന്ന് പറയും, അവന്മാരവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ശരിയും പറഞ്ഞാൽ കാണാൻ ഭംഗിയില്ലാത്ത ജീവികളൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ് അല്ലേ. കോമൺ ഗ്രീൻ ഷാങ്കും അവിടെ നിൽപ്പുണ്ട്. പറന്ന് നടക്കുന്നതാണ് കേട്ടോ വെസ്റ്റേൺ മാർഷ് ഹാരിയർ. ഇവരിങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ടേ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അങ്ങ് കിടക്കുകയാണ്. പുതിയ പുതിയ പക്ഷികളെ കാണാൻ കിടക്കുകയാണ്. ഇപ്പോൾ എനിക്കെന്തായാലും നമ്മുടെ സ്പോട്ട് ബിൽഡക്കിനെ കിട്ടിയിട്ടുണ്ട്, മാർഷ് ഹാരിയറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ GBBC ഭാഗമായിട്ട് ഈ കണ്ടവന്മാരെല്ലാം തന്നെ പുതിയ അഡീഷൻസ് ആണ് എൻ്റെ GBBC ലിസ്റ്റിലേക്ക്. പക്ഷേ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പക്ഷികളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലേറ്റ് ആകുന്ന കുഴപ്പമില്ല എന്നുള്ളത് ഇന്നലെ ഓസ്പ്രേ കണ്ടപ്പോൾ മനസ്സിലായി. സാറില്ല, നമുക്ക് ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. ഇവിടെ നിന്ന് അങ്ങ് കയറി പോയേക്കാം. സൈഡിലേക്ക് ഇറങ്ങിക്കേറുന്നുണ്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലായിടത്തും പക്ഷികളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്പോട്ടിലേക്ക്, ഇന്നലെ അങ്ങനെയായിരുന്നല്ലോ, ഒരു ഇപ്പം ആനക്കയം കഴിഞ്ഞാൽ പിന്നെ വയനക്കാവ്, വയനക്കാവ് കഴിഞ്ഞാൽ പിന്നെ നാടുകാണി, നാടുകാണി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രീൻബർഗിൻ്റെ വഴിക്കുള്ള വഴി, അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ കാണുന്നിടത്ത് എല്ലായിടത്തും പക്ഷികളാന്നേ. ഇങ്ങനെ നോക്കിയിട്ട് നോക്കുവാണ്. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ ചിലതൊക്കെ കണ്ണിപ്പെടാതെ പോകും. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ സ്ഥലം കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഇവൻ അവിടെ കാണും എന്നറിയാമല്ലോ. ഇപ്പം എനിക്ക് സ്മോൾ മിനിറ്റ് ഇവിടെ കാണും, ഓറഞ്ച് മിനിറ്റ് ഇവിടെ കാണും, അങ്ങനെയൊക്കെ അറിയാവുന്നത് പോലെ തന്നെ അങ്ങ് ദൂരെ പറമ്പിൽ നിന്ന് കീ 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 എന്ന് കേൾക്കുന്നുണ്ട്. അത് യെല്ലോ ബെൽഡ് പാപ്പുലേഴ്സാണ്, നമ്മുടെ കരിയിലക്കാരുടെയൊക്കെ ബന്ധു. പൂത്താങ്കിരി പോലെയുള്ള കണ്ണെന്നൊക്കെ കേട്ടിട്ടില്ലേ, നല്ല നീല നിറത്തിലുള്ള കണ്ണിനെയാണ് അങ്ങനെ പറയുന്നത്. ആ പൂത്താങ്കിരിയാണത്. ഞാനിതിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ അതേ രണ്ട് പാടി ഫീൽഡ് പെപ്പറ്റുകൾ വഴിയെന്ന് പറഞ്ഞങ്ങ് പോയി. എൻ്റെ ശബ്ദം കേട്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ വാഗമൺ ബ്ലോഗ് കണ്ടവരാണെങ്കിൽ അറിയാം, ഞാൻ വാഗമണിൽ വെച്ച പാടി ഫീൽഡ് പെപ്പറ്റിൻ്റെ ഫോട്ടോ എടുത്തതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. വാഗമണിയിലും ആ പൊക്കം നിർത്തോണ്ടായിരുന്നത്, പക്ഷെ അതിവിടെ വെച്ച് തന്നെ കിട്ടി. ഞാനിപ്പോൾ അതേ പുള്ളിച്ചുണ്ടൻ താറാവുകൾ നിന്നില്ലേ, അതിൻ്റെ ഇപ്പുറത്തൊരു സ്ഥലത്തേക്ക് അതിനെ കുറച്ചുകൂടി അടുത്ത് കാണാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ എനിക്ക് അതിനെ ഒന്ന് കാണാനൊരാഗ്രഹം. സമയങ്ങളെയാണ് ശരിക്കും, സാരമില്ല. ബ്രോൺസ് വിങ്ഡ് ജാക്കാന സിരിപ്പുണ്ട്. ജാക്കാന എന്നാണോ ജക്കാന എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അതിന് ഇവിടെ ഒന്ന് പൊക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇനി വേറെ ആളും കൂടെ ഉണ്ട്, ഫെസൻ ടെയിൽ ജാക്കാന. പുള്ളിനെ എവിടെയെങ്കിലും കാണാമെന്ന് വിചാരിക്കുന്നു.
ഓടി ഇങ്ങ് പോകുന്നുണ്ടോ? കാരണം അല്ലെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ നിന്നു പോകും. അതെ, ആ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഭയങ്കര പക്ഷികളുടെ ബഹളം കേൾക്കാം. ചെന്ന് നോക്കാം എന്തെങ്കിലും ജി വി ബി സി ലൈഫേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ലൈഫേഴ്സ് എന്തെങ്കിലും ഉണ്ടായാലോ എന്ന്. പക്ഷെ ഭയങ്കര വെയിലാണ്. വെയിൽ നമുക്ക് തൊപ്പിയൊക്കെ വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വെള്ളം കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ കണ്ണിന് ഭയങ്കര ഒരു മഞ്ഞളിപ്പ്. മിക്കേറെ സൺഗ്ലാസ് എടുത്ത് വയ്ക്കും. പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ബാഡ് ആക്ടിവിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത്. എന്താ സംഭവിക്കുന്നതാവും? ഇനി ബയോ വ്യൂവേഴ്സോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? എനിക്ക് കുറേ എണ്ണത്തിന് കോൾ അറിയത്തില്ല. ബയോ വ്യൂവേഴ്സിനെ അങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ നെല്ലിൻ്റെ ഇടയിൽക്കടെ ചെറിയ വിടവുണ്ട്, വരമ്പാണെന്നാണ് തോന്നുന്നത്. അതേക്കടെ നമുക്കത് തൊട്ട് മുമ്പിൽ അവന്മാർ കരയുന്ന സ്ഥലമുണ്ട്. പോയി നോക്കാൻ താന്നു പോയില്ലെങ്കിൽ. നെല്ലൊക്കെ ഇങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. ഉടനെ തന്നെ കൊയ്ത്ത് കാണുമായിരിക്കും. ഈ നെല്ലിൻ്റെ അകത്തു നിന്നൊക്കെ സിറ്റിംഗ് സിസ്റ്റിക്കോള എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് കോൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ മെയിൽ ബേഡ്സിനെ കണ്ടപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായത് ഇത് ബയോ വ്യൂവേഴ്സ് അല്ല, സ്ട്രീക്ട് വ്യൂവേഴ്സ് ആണ്. ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് നിറച്ച ഒരു കൂടുണ്ടാക്കി വെച്ചേക്കുക. എനിക്ക് ലൈഫറാണ് സ്ട്രീക്ട് വ്യൂവേഴ്സ്. ഐ ആം ബി സോറി. കാരണം ഈ പക്ഷികൾ ഇതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പറക്കുമ്പോൾ ഒരൊറ്റ പറക്കലും തിരിച്ചു വരുമ്പം ഈ പുല്ലിൻ്റെ ഇടയിൽ കൂട്ടിലേക്ക് ഒരൊറ്റ പറക്കലുമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ലൈഫർ കൂടിയാണ്. അപ്പോൾ നമുക്ക് ജി ബി ബി സിയിലേക്ക് ആടായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഞാനിങ്ങനെ നമ്മുടെ ഒരു സാധാരണ ബേഡിങ്ങിൻ്റെ രീതിയിൽ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നു പോയി കഴിഞ്ഞാൽ നിന്നു പോകത്തേയുള്ളൂ. 12:30 സമയം. നമ്മളാണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല. ഏഷ്യൻ ഓപ്പൺ ബില്ലിന് പോലും ഇതുവരെ കണ്ടില്ല. ചേരാക്കൊക്കനല്ലേ, കാണും എവിടെയല്ലോ. ഞാൻ എന്തായാലും ഇവിടുന്നും സ്ഥലം വിടാൻ പോകുന്നു. കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയസ് കവർ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് കൃഷികൾ കിട്ടില്ല. ഇപ്പം നമ്മൾ മറ്റേ സ്പോട്ട് ബിൽഡൊക്കെ കണ്ടുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ സ്ട്രീക്ട് വ്യൂവേഴ്സിനെ കാണില്ലല്ലോ. അങ്ങനെ ആ കാണുന്ന ആ ദൂരത്തിൽ അങ്ങങ്ങ് കിടക്കുന്ന പാടത്തിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ട് സാഹിത്യം. അപ്പോൾ എന്തേ കാണാത്തേന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആഷി വുഡ്സ് ആണോ? ചിലപ്പോഴൊക്കെ സന്ധ്യയ്ക്ക് എൻ്റെ വീടിൻ്റെ മൂളിക്കടയും പറക്കാറുണ്ട് കരഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ല. ആഷി വുഡ്സ് വാളതിനെ നോക്കി നിൽക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ഒരു പർപ്പിൾ ഹെറോൺ അഥവാ ചായമുണ്ടി ഒരു പാമ്പിനെ വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് വേറെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ടേക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവൻ പാമ്പിനെ കഴിക്കുന്നത് കാണുന്നത്. ആ പാമ്പിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. പാമ്പിനെ കൊന്നിട്ടൊന്നുമല്ല കഴിക്കുന്നത്, പുള്ളിക്കാരൻ അതിനെ കടിച്ച് പിടിച്ച് ഏകദേശം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പരുവാക്കി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് നൈസായിട്ട് തിരിച്ച് മറിച്ച് അതിൻ്റെ തല അവൻ്റെ വായിലേക്ക് അങ്ങ് കൊണ്ടുവന്നിട്ട് പയ്യെ അങ്ങ് ഇറക്കുകയാണ്. അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ പാമ്പ് എന്നാലോചിച്ച് നോക്കി, പാമ്പിൻ്റെ ബോധം പോലും പോയിട്ടുണ്ടാവത്തില്ല. ഇതിൻ്റെ അവസ്ഥയല്ലേ പാമ്പിൻ്റെ? പക്ഷെ അങ്ങനെയാണ് ശരിക്കും ഈ മൃഗങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ആ പാമ്പ് അപ്പോഴും അതിൻ്റെ വാല് ഇവൻ്റെ കഴുത്തിൽ ചുറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അവസാനത്തെ ഒരു പിടിവള്ളി എന്നുള്ള പോലെ. പക്ഷെ രക്ഷയില്ല, പുള്ളിക്കാരൻ അതിനെ മൊത്തത്തിൽ വിഴുങ്ങി. ഈ കാണുന്നതാണ് കേട്ടോ ട്രൈ കളേഡ് മിനിയ. എനിക്ക് ഈ താഴെ നിന്നിട്ട് ഈ ഒരു ആംഗിളിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നല്ല പുല്ലിലൊക്കെ വന്നിരിക്കുകയായിരുന്നെ, അടിപൊളിയായിട്ട് കിട്ടിയാൽ. ആ കൂട്ടത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു, വായൊക്കെ പൊളിച്ച് കരയുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. നട്ടുച്ചയാണ് സമയം, 1 മണിയായിട്ടുണ്ട്. പക്ഷെ കോളിൽ വലിയ കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഇല്ല പക്ഷികൾ. നമ്മൾ വന്നപ്പോൾ കണ്ടവന്മാരൊക്കെ തന്നെ ഉള്ളൂ. റോസി സ്റ്റാർലിങ്സ് നമുക്ക് ബിഗ് ഡേയിൽ കിട്ടിയിരുന്നു. പക്ഷെ ആ ഒരു പ്രദേശത്ത് അത് ഇച്ചിരി റെയർ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഇഷ്ടം പോലെ കാണും കേട്ടോ. ഏഷ്യൻ ഓപ്പൺ ബില്ലിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും രണ്ട് പേര് വന്നിരുന്നു. അതിൽ ഒരാൾ കണ്ടത്തിക്കടെ പറന്നുപോയി, വേറൊരുത്തം ഈ വഴി തന്നെ വന്നിരിക്കുന്നു. ഞാനിങ്ങനെ വന്നപ്പം ഇവിടെ വഴി അപ്പുറത്തേക്ക് ബ്ലോക്കാണ്. അപ്പോൾ എന്നാൽ വിചാരിച്ചു എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന്. കാരണം നമ്മൾ അധികം ദൂരം ഒന്നും റോട്ടിൽ നിന്ന് വന്നിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുണ്ടോ നോക്കാം. എന്നിട്ട് ഞാൻ വരാവെ. സമയം 1:30 ആയി. ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ തന്നെ ബേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ തന്നെയല്ലേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഷീസ് കയറണ്ടേ?
അതുപോലെ പുതിയ ലൈഫേഴ്സിനെ കാണാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൂടി നോക്കേണ്ടി വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം ദൂരമൊന്നും പോയിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിളിന് കോളെന്ന് പറയുന്നത് ഒരു ബാലരമ്യാണെങ്കിൽ ഒരു പേജിൻ്റെ ഒരു ചെറിയ പാർഷം പോലും ഞാൻ വായിച്ചു തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ ജസ്റ്റ് ഇതാ അവിടം വരെ പോയിട്ട് ഇവിടം വരെ വന്നേ ഉള്ളൂ. ശരിക്കും അങ്ങനെ നടന്നാൽ പോരാ, പക്ഷെ ഉച്ചയാവുകയും ചെയ്തു. ഞാനാണെങ്കിൽ 4 മണിയൊക്കെ 4:30 ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ആ ചിന്തയൊക്കെ മാറ്റി വെച്ചു, കാരണം ഇനിയും കിട്ടാനുണ്ട് സംഭവങ്ങൾ. നമുക്കത് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ, എന്നിട്ട് എവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.